ഇന്നത്തെ യാത്ര നമ്മൾ രണ്ട് ഡാമുകൾ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഒന്ന് അരുവിക്കര ഡാമും ഒന്ന് നെയ്യാർ ഡാമുമാണ്. വളരെ മനോഹരമായ രണ്ട് ഡാമുകൾ. ഇവ തമ്മിലുള്ള ദൂരവ്യത്യാസം 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അരുവിക്കര ഡാമിലോട്ട് പോകാം. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെയ്യാറിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വെച്ചു പിടിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ രണ്ട് ഡാമുകളും. അപ്പോൾ നമ്മൾ ഏകദേശം അരുവിക്കര എത്താറായിരിക്കുകയാണ്. ഇതാണ് അരുവിക്കരയുടെ എൻട്രൻസ് ഏരിയ. ഇതിൻ്റെ അടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും, അപ്പുറത്തും പാർക്ക് ചെയ്യാം പാലത്തിനപ്പുറം. നമുക്ക് പാലത്തിൻ്റെ അകത്തുകൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പാലത്തിലോട്ട് കയറുമ്പോൾ നമ്മൾ ഇടത് സൈഡിലായിട്ട് നമുക്ക് ഡാം ദൂരെ നിന്ന് കാണാൻ കഴിയും. ചെറിയ ഡാമാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡാമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത് നിന്ന് ഡാമിനെ ഒന്ന് വീക്ഷിക്കാം. അവിടെ ഒരു ചെറിയ പാർക്ക് കൂടെ ഉണ്ട് കുട്ടികളുടെ, അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു പാർക്കിൻ്റെ, കുട്ടികളുടെ ഒരു പാർക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് കാണാം. ആ സ്റ്റൈഡിൽ കൂടെ ഇറങ്ങി നമുക്ക് അടുത്ത് നിന്ന് ഡാം വീക്ഷിക്കാം. ചെറിയൊരു ഡാമാണ്, വളരെ ചെറിയ ഡാമാണ്. 1972 പണിയെടുപ്പിച്ച ഡാമാണ് ഇത്. കുടിവെള്ളത്തിനും മറ്റും തിരുവനന്തപുരം നിവാസികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു ഡാമാണ്. കുട്ടികളെ പിടിക്കുക, കൈവരികളിലൊക്കെ നല്ല ഗ്യാപ്പുകൾ കാണുന്നുണ്ട്. അപ്പം ഇവിടുന്ന് താഴോട്ട് നല്ല ശക്തമായ രീതിയിൽ വെള്ളം താഴോട്ട് പതിക്കുന്നുണ്ട്. പണ്ട് ഈ സൈഡിൽ മീനുകളെ വളർത്തുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അതിനെയൊന്നും കാണുന്നില്ല. നമ്മൾ നോക്കിയപ്പോൾ, അവിടെ നോക്കിയപ്പോൾ ഒരു ചേച്ചിയാണെങ്കിൽ പ്രാവുകൾക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു മീനുകൾക്കായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം, അതിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഡാമിൻ്റെ കാഴ്ചകളല്ലാതെ ഒരു പാർക്കുണ്ട്, ചെറിയൊരു പാർക്കാണ്. കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ഫാമിലീസിനെയൊക്കെ നമ്മളവിടെ കണ്ടു. കുറച്ച് പേര് വരുന്നുണ്ട് ഇവിടെയൊക്കെ ഇരിക്കാനും കുറച്ചേരം സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല ഒരു വൈബ് തന്നെ കിട്ടുന്ന ഒരു പ്രദേശമാണ്. ഇതാണ് പാർക്ക്. പാർക്കിൻ്റെ സെൻട്രൽ ഭാഗമാണിത്. പിടിച്ചോണേ, കമ്പി പിടിച്ചോ. ആ കേറിക്കോ, കുഴപ്പമില്ല. ഡാഡി ഉണ്ട്. എവിടെ പോവാ? മേളി പോവാണോ? അവിടെ എന്താ ഉണ്ട്? ഓ, നീ നോക്കി നടക്ക്. ആ എന്താ, കയ്യെ പിടിച്ചോ. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കും അല്ലേ? ആ പിടിച്ചു. അയ്യോ, ഇവിടെ ഒന്നുമില്ല. ഇതാണ് മുകളിലെ കാഴ്ചകൾ. ഇതൊക്കെയാണ് ഇവിടെ മുകളിൽ. പ്രത്യേകിച്ചതായിട്ടൊന്നുമില്ല. രണ്ട് ഇന്ത്യൻ ഫ്ലാഗും നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാൻ പറ്റും. ഇനി പാലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ വ്യൂ ആണ് കിട്ടുന്നത്. നല്ല ഒരു വെള്ളം ഒഴുകിപ്പോകുന്ന നല്ലൊരു പുഴയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമുക്ക് നെയ്യാർ ഡാമിലോട്ട് വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥ ഇച്ചിരി മോശമായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ എൻട്രൻസിലോട്ട് പോവാം. ഇവിടെ നിന്നുള്ള റോഡിലെ കാഴ്ചകളാണ് ഇതൊക്കെ.
അരുവിക്കര ഡാമിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിയ ഡാമാണ് നെയ്യാർ ഡാം. ഒരുപാട് ആൾക്കാരിവിടെ കാണാൻ വരുന്നുണ്ട്. ഇതാണ് റോഡിലെ ഒരു വ്യൂ. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് എൻട്രൻസിൽ പോകാൻ കഴിയും. നമുക്ക് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഗായ്സ് ചതിച്ചു, ഗായ്സ് മഴ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷേ മഴ തോരുന്നതായിട്ട് കാണുന്നില്ല. ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് നമുക്ക് പോകാൻ കഴിയും, ടിക്കറ്റ് എടുത്തിട്ട് തന്നെ പോകാൻ കഴിയും. പക്ഷേ എന്ത് ചെയ്യാനാ, അങ്ങോട്ട് ഇപ്പം ടിക്കറ്റ് എടുത്ത് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല ശക്തമായി തന്നെയുള്ള മഴയാണ്. അരുവിക്കര ഡാമിനെക്കാട്ടിൽ കുറേ കാഴ്ചകൾ നമുക്ക് നെയ്യാർ ഡാമിൽ കാണാൻ കഴിയും. അപ്പം ഇത് കാണാൻ പറ്റാത്ത വിഷമത്തിൽ നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ നിന്നിങ്ങനെ വീക്ഷിക്കാൻ പറ്റും. ഡാമിൻ്റെ വെള്ളം ആ ഒരു സൈഡും ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ റോഡിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ടായിട്ടാണ്. അപ്പോൾ ഡാമിലെ വെള്ളം കെട്ടിയിരുത്തേക്കുന്നത് അത് കാണാൻ കഴിയും. പിന്നെ അത്യാവശ്യം നല്ലൊരു സീനറിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. മഴ, പുഴ, മലകൾ, അങ്ങനെ ഒരു നല്ലൊരു വൈബ് തന്നെ നമുക്കിവിടെ കിട്ടും. പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ ആയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. മഴയാണെങ്കിലും നല്ല ഒരു വൈബ് തന്നെ നമുക്ക് കിട്ടി. ഇവിടെ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് കാണാൻ കഴിയുമെന്ന്. അപ്പോൾ നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ്. നല്ല രസമുള്ള കുറേ കാഴ്ചകളും കണ്ട് നമ്മൾ റോഡിലൂടെ പതുക്കെ യാത്ര ചെയ്യുകയാണ്. ചെറിയ റോഡാണ്. അങ്ങനെ കുറേ ദൂരം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഈ ഒരു സീനറി നമുക്ക് കാണാൻ കഴിയും. കുറേ സൈഡിലായിട്ട് ഇങ്ങനെയുള്ള സീനറിയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ രണ്ട് ഡാമുകളുടെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. മഴ നമ്മളെ ചതിച്ചിരുന്നു, അതുകൊണ്ട് നെയ്യാർ ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. എന്നാലും വെളിയിലെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ട് സംതൃപ്തിയായിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ചാൻസ് കിട്ടുകയാണെങ്കിൽ നെയ്യാർ ഡാമിൻ്റെ ഉള്ളിലും നമ്മൾ കയറുന്നതായിരിക്കും. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ മാത്രം ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കടന്നു വന്നിരിക്കും. അതുവരെ ഗുഡ് ബൈ.